ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരമായ മുംബൈക്ക് തൊട്ടടുത്തെങ്കിലും ഏറ്റവും ദുരിതമനുഭവിക്കുന്നവരാണ് താനെ ജില്ലയിലെ ആദിവാസികൾ. ഇവരെ മനുഷ്യരെ പോലെ ജീവിക്കാൻ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കാരുണ്യ ട്രസ്റ്റിന്റെ കാരുണ്യവർഷം. മുംബൈയിൽ നിന്ന് 100 കിലോമീറ്ററോളം അകലെ അംബർനാഥ് താലൂക്കിലെ ആദിവാസി ഗ്രാമമായ സാരേവാടി. മഹാനഗരത്തിനടുത്തെങ്കിലും വികസനം എത്തിനോക്കാത്ത ഊരിലെ പ്രശ്നങ്ങൾ നല്ല മനസ്സുകൾ ഏറ്റെടുക്കുകയായിരുന്നു. ചെറ്റക്കുടിലുകളിൽ പട്ടിണിയോടും അസുഖങ്ങളോടും പൊരുതിയിരുന്ന ഇവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ അർപ്പണബോധവും അധ്വാനവുമാണ് ഈ കാണുന്ന വീടുകൾ. വീടിന് പെയിന്റടിച്ച് വൃത്തിയാക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും അവധി ദിവസങ്ങളിൽ ഗ്രാമത്തിലെത്തും. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല പ്രവർത്തനം. ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളിലുമുണ്ട് കൈത്താങ്ങ്. 31 വീടുകൾ ഇവിടെ പണിത് കൊടുത്തു. 36 വീടുകൾ 31 വീടുകളും കാരുണ്യ ട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവർ കൊടുത്തത്. ഇതിലെ ഏറ്റവും വലിയൊരു നന്മ ഉണ്ടായതെന്ന് വെച്ചാൽ, ഇവിടെയുള്ള മനുഷ്യർ ആദിവാസികളായെടുത്തുകൊണ്ട് തന്നെ അവരുടെ ഒരു ആത്മാഭിമാനം ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം. ഇവിടെ ഞങ്ങൾ വരുന്ന അവസരത്തിൽ അനീമിക്കായിട്ടുള്ള അമ്മമാരാണ് പലരും ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികളടക്കം മാൽന്യൂട്രീഷ്യസ് ആയിട്ട് കുട്ടികൾ, പോഷകാഹാരമില്ലാത്ത കുട്ടികൾ, അവർക്കൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ആവശ്യം അവരെ ഉന്നയിക്കുകയും അവരെ സഹായിക്കാനൊക്കെ ആയിട്ട് കല്യാണപതിയുടെ സോഷ്യൽ പ്രവർത്തനത്തിന് സാധിച്ചു. ഇതുപോലെ 16 ഗ്രാമങ്ങളാണ് കാരുണ്യ ട്രസ്റ്റ് ദത്തെടുത്തിരിക്കുന്നത്. ആദിവാസി കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം മുതിർന്നവരെ സാക്ഷരരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. ഈ സ്കൂൾ ഡെവലപ്മെന്റ് കമ്മിറ്റിയും ഫോം ചെയ്ത് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളും അതിനോടൊപ്പം അഡൽറ്ററസി ക്ലാസ്സസ് നടത്തി ഇവിടെ ഈ സ്കൂൾ ഇവിടുന്ന് തന്നെ പഠിച്ച് 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഈ അമ്മമാർക്ക് വേണ്ടി ക്ലാസ് നടത്തി അവരെ സാക്ഷരതാ മിഷൻ്റെ വേറൊരു ഭാഗമായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സേവനം ചെയ്ത് അവരെ ബോധവൽക്കരിച്ച് ഇന്ന് അവർക്ക് അവരുടെ ബസ്സിൻ്റെ ബോർഡ് വായിക്കാം, അവർക്ക് സിഗ്നേച്ചർ തനിയെ ചെയ്യാം, അത്യാവശ്യം എഴുത്തും വായനയും ഈ പാവപ്പെട്ട അമ്മമാരെ പഠിച്ചെടുത്തു. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ ഗ്രാമങ്ങളായി ആദിവാസി ഊരുകളെ മാറ്റുകയാണ് സിറോ മലബാർ സഭ നേതൃത്വം നൽകുന്ന കാരുണ്യ ട്രസ്റ്റിന്റെ ലക്ഷ്യം. ക്യാമറമാൻ ജോഷി മാത്യുവിനൊപ്പം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, മുംബൈ.